പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എൽ പി യു പി മാരത്തോൺ 2026-27 മൂന്നാമത്തെ വീഡിയോയാണ് കേട്ടോ അത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് ഓർത്ത് നോക്കിയേ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുമാണല്ലേ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ സമരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒന്ന് റിവൈൻഡ് ചെയ്ത് പോയിക്കേ നമ്മുടെ പഴയ ഓർമ്മയിലേക്ക്. എന്താ നമ്മളെ ആ ക്ലാസ്സിൽ പഠിച്ചത്? അമേരിക്കയിൽ ഇംഗ്ലണ്ട് രാജാവിൻ്റെ മതപീഠം തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാരാണ് അവിടെ കോളനികൾ സ്ഥാപിക്കുന്നത്. അവർ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കോളനികൾ സ്ഥാപിക്കുകയും എന്താണ് കോളനികൾ അടക്കി വാഴുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഈ കോളനിക്കാർ തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 1774 ഫിലാഡൽഫിയയിൽ വെച്ച് 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടുന്നു. പിന്നെ 2-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775 ഫിലാഡൽഫിയയിൽ വെച്ച് സംഭവിക്കുന്നു. പിന്നെ ആ അതിൻ്റെയൊക്കെ ഒരു ഫലമായി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവർ നടത്തുന്നു 1776 ജൂലൈ 4-ാം തീയതി. പിന്നെ അതൊരു യുദ്ധമായി മാറുന്നു. അങ്ങനെ 1781 യുദ്ധം അവസാനിക്കുന്നു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അങ്ങനെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടൺ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചുരുങ്ങിയ രൂപം. ഇനി പിന്നെ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിൽ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന് എന്തൊക്കെയാണ് പഠിച്ചേ? 3 എസ്റ്റേറ്റുകളായിട്ട് അവിടുന്ന് ജനതയെ തരംതിരിച്ചിരുന്നു. 1-ാം എസ്റ്റേറ്റ്, 2-ാം എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ്. 1-ാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, 2-ാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, 3-ാം എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അങ്ങനെ ഏറ്റവും അവസാന വട്ടിലുള്ളവർ. പിന്നെ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ഒരു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടത്തുന്നു. പിന്നെ അവിടുന്ന് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത് എന്താണ്? ബാസ്റ്റിൽ ജയിൽ തകർച്ചയെന്നാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയെന്നായിരുന്നു 1789 ഓഗസ്റ്റ് 12-ാം തീയതി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നു. 1792 അവർക്ക് എന്ത് ചെയ്യുന്നു? അവർ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. അത്രയുമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞത്. ഇതൊക്കെ വിശദമായുള്ള ക്ലാസ് നിങ്ങൾ എടുത്തുകൊണ്ടാണ് കേട്ടത് വീണ്ടും പറയാത്തത്. ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം കേട്ടോ. ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നതായിരുന്നത്? തെക്കേ അമേരിക്കയ്ക്കും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളുടെയും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നമ്മൾ ഈ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ ലാറ്റിൻ അമേരിക്കയിൽ സ്പാനിഷ്, പോർച്ചുഗീസ് എന്നിവരുടെ കോളനി ആയിരുന്നു. അപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പാനിഷ്, പോർച്ചുഗീസ് എന്നിവരുടെ കോളനി ആയിരുന്നു ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ മതങ്ങൾ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ എന്തായിരുന്നു? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷ് ആയിരുന്നു കേട്ടോ. അവരുടെ പ്രധാനപ്പെട്ട ഭാഷ എന്തായിരുന്നു? സ്പാനിഷ് ആയിരുന്നു. അപ്പോൾ സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളും ദേവാലയങ്ങൾ നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികൾ നടപ്പിലാക്കി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ ഇവരുടേതായിട്ടുള്ള കൾച്ചറൊക്കെ ഈ കോളനികളിൽ നടപ്പിലാക്കാനായിട്ട് തുടങ്ങി. യൂറോപ്പിൽ നിന്നും പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനങ്ങളിലേക്ക് പകരുകയൊക്കെ ചെയ്യുകയുണ്ടായി. പിന്നീട് ലാറ്റിൻ അമേരിക്കൻ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കൾ ആരൊക്കെയാണ്? അപ്പോൾ ലാറ്റിൻ അമേരിക്കയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളാണ് സൈമൺ ബൊളീവർ, ഫ്രാൻസിസ്കോ മിരാൻഡ, ജോസ് ഡി സൻ മാർട്ടിൻ എന്നിവരൊക്കെ എന്ത് ചെയ്തിരുന്നു? ഈ ലാറ്റിൻ അമേരിക്കൻ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം നേടിയ വർഷം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയത് ഏത് വർഷമാണ്? 1825 കേട്ടോ. അതുകൊണ്ട് ഓർത്തിരുന്നേ കേട്ടോ. ലാറ്റിൻ അമേരിക്കൻ ജനങ്ങൾ സ്വാതന്ത്ര്യം നേടിയത് എന്നാണ്? 1825 അവർ സ്വാതന്ത്ര്യം നേടുന്നത്. അപ്പോൾ തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് സൈമൺ ബൊളീവർ ആണ് കേട്ടോ. തെക്കേ അമേരിക്കൻ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ സൈമൺ ബൊളീവർ എന്ന് പറയുന്നത്. അതുകൂടെ കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ഒരു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഈ ഒരു എന്താണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു വിപ്ലവത്തെക്കുറിച്ച് നോക്കിപ്പോകാം. അത് വേറൊന്നുമല്ല, റഷ്യൻ വിപ്ലവമാണ്. അപ്പോൾ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗ്നോവ്, ആൻറ്റോൺ ചെക്കോ തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചിരുന്നു. കാൾ മാർക്സും ഫെഡറിക്സ് എംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകരുന്നതായിരുന്നു. അപ്പോൾ മാർക്സിസം എന്ന ആശയത്തിൻ്റെ രൂപം നൽകിയത് ആരൊക്കെയാണ്? കാൾ മാർക്സും ഫെഡറിക് എംഗൽസുമാണ് മാർക്സിസം എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപം നൽകിയത്. അതുപോലെ തന്നെ മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളിയുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളിയുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടി ഏതായിരുന്നു ചോദിച്ചത്? ഏതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആണ് കേട്ടോ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. ഈ പാർട്ടി പിന്നീട് മെൻഷ
മെൻഷെവിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ പാർട്ടി പിന്നീട് ഏത് പേരിൽ അറിയപ്പെട്ടു? മെൻഷെവിക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. മെൻഷെവിക്കു എന്ന് വെച്ചാൽ എന്താണ്? ന്യൂനപക്ഷമാണ്. അത് കുറച്ചുള്ളത് മാത്രമാണ്, കുറച്ചുള്ള ആ ഒരു അംഗസംഖ്യ ന്യൂനപക്ഷമാണ് നമുക്ക്. അപ്പോൾ മെൻഷെവിക്ക് എന്ന് വെച്ചാൽ ന്യൂനപക്ഷമാണ്. ബോൾഷെവിക്കുൾ ഭൂരിപക്ഷം എന്ന് രണ്ടായി പിരിഞ്ഞു. അപ്പോൾ ഇവർ ഈ പാർട്ടി എന്ത് ചെയ്തു? മെൻഷെവിക്കുൾ എന്നും ബോൾഷെവിക്കുൾ എന്നും രണ്ടായിട്ട് പിരിയുകയുണ്ടായി. മെൻഷെവിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂനപക്ഷവും ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവുമായി. ലെനിൻ ടെട്രോസ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകി. അപ്പോൾ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? ലെനിനും ടെട്രോസ്കിയും ചേർന്നിട്ട് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകി. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു മെൻഷെവിക് പാർട്ടികൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയതാണ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് എന്ത് ചെയ്തു? മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകി. മാർക്സിസ്റ്റ് എന്ന ആശയങ്ങൾ അധിഷ്ഠിതമായ പാർട്ടി രൂപം കൊണ്ടുവരികയുണ്ടായി പിൽക്കാലത്ത്. ആ പാർട്ടിയുടെ പേരെന്താണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിൽക്കാലത്ത് പിരിഞ്ഞു. ആ പാർട്ടി ഒന്ന് എന്താണ്? ഒന്ന് മെൻഷെവിക്ക് എന്നും മറ്റൊന്ന് ബോൾഷെവിക്ക് എന്നും പറഞ്ഞ് രണ്ട് പാർട്ടി രണ്ടായിട്ട് വിഭജിക്കുന്നു. ഈ മെൻഷെവിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷവും ബോൾഷെവിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷവുമായിരുന്നു. ഈ മെൻഷെവിക്കോട് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കിയും ബോൾഷെവിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ ടെട്രോസ്കി ചേർന്നിട്ടാണ് ബോൾഷെവിക്ക് നേതൃത്വം നൽകിയത്. പിന്നീട് റഷ്യൻ ജപ്പാൻ യുദ്ധത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. റഷ്യൻ ജപ്പാൻ യുദ്ധം നടക്കുന്നത് 1905 റഷ്യ ജപ്പാൻ യുദ്ധം നടക്കുന്നത്. നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രേഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. 100 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ രക്തരൂഷിതമായുള്ള ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? 1905 നടന്ന റഷ്യൻ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കരണവും ആവശ്യപ്പെട്ട് എന്ത് ചെയ്തു? തൊഴിലാളികൾ പെട്രോഗഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഈ പ്രകടനത്തിനെതിരെ പട്ടാളം വെടിവെക്കുകയും 100 തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു സംഭവത്തെയാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ട തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലുടനീളം രൂപീകരിച്ചു. അപ്പോൾ എന്താണ് ഈയൊരു സമരങ്ങൾ നടത്താനായിട്ട് തൊഴിലാളികളുടെ സംഘങ്ങളൊക്കെ റഷ്യയിലുടനീളം രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഇവർ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? സോവിയറ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ സമരം ശക്തിയായും തുടർന്ന് ഫ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിച്ച ചക്രവർത്തി നിർബന്ധിതമായി. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചോടെ ഫ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. 8 മാർച്ച് 1000 സ്ത്രീകൾ റൊട്ടിക്കു വേണ്ടി തെരുവുകളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രേഡ് പട്ടാളത്തിൻ്റെ തൊഴിലാളികൾ പ്രതിഷേധം പ്രകടനം നടത്തി. സൈനികർ ആദ്യം പ്രകടനം നേരിട്ടെങ്കിലും പിന്നീട് വരും തൊഴിലാളികളോടൊപ്പം ചേർന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായി ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രേഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യൻ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രധാനമായിട്ട് ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയും കാര്യത്തിൽ? റഷ്യയിൽ ചക്രവർത്തി ആയിരുന്ന നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു? സ്ഥാനമൊഴിയുകയും മെൻഷെവിക് നേതാവായ കെറൻസ്കി നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് വരികയും ചെയ്തു. ഈ സംഭവത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം നടന്ന എന്നാണ്? 1917 മാർച്ചിലാണ് ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത്. അങ്ങനെ ഫെബ്രുവരി വിപ്ലവത്തോടുകൂടി താൽക്കാലികമായിട്ടോട് ഗവൺമെൻറ്റിനെ എന്ത് ചെയ്തു? സ്ഥാപിക്കുകയും ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒന്നാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ് ഈ ഒക്ടോബർ വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയുടെ ഭരണം ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായ സംഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നേരത്തെ രണ്ടായിട്ട് മെൻഷെവിക്കെന്നും ബോൾഷെവിക്കെന്നും രണ്ടായിട്ട് വേർപിരിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെൻഷെവിക്കുടെ നേതാവായിരുന്നു ആര്? കെറൻസ്കി എന്ന് പറയുന്നത്. പിന്നീട് ഒക്ടോബറൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു? റഷ്യയുടെ ഭരണം ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായ സംഭവത്തെ ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ വിളിക്കുന്നു. അപ്പോൾ ഈ ഒക്ടോബർ വിപ്ലവം നടന്നു എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. 1917 നവംബർ കാലഘട്ടത്തിലാണ് ഈ ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. സോവിയറ്റുകളുടെ സമ്മേളനം ചെന്ന് രൂപീകരിച്ച ക്യാബിനറ്റ് അധ്യക്ഷൻ ആരാണ്? അതാരാണ്? ലെനിൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ചേർത്ത് ഓർത്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ പല തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു താൽക്കാലികമായ ഒരു ഗവൺമെൻറ്റിനെ റഷ്യയിൽ സോവിയറ്റുകളുടെ ഒരു വിഭാഗം എന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. ഈ സമയം
സ്വിറ്റ്സർലൻഡിൽ കീഴിലായിരുന്ന വ്ലാഡിമർ ലെനിൻ റഷ്യയിലേക്ക് താൽക്കാലിക ഗവൺമെന്റ് ശക്തമായി ഇറുതു. അപ്പോൾ അവിടെ ഒരു താൽക്കാലിക ഗവൺമെന്റ് വന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. ഈ താൽക്കാലിക ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നു, ഇവർ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി. അങ്ങനെ എതിർത്തതിൻ്റെ ഫലമായിട്ട് വിപ്ലവം അതിന് ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾ കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കും സോവിയറ്റും ലെനിൻ്റെ നിലപാട് പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥ ജനങ്ങൾക്കിടയിൽ അസമത്വം ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ബോൾഷെവിക്കൾ പ്രചരിപ്പിച്ചു. അതിനെ അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഒന്നാം മഹായുദ്ധത്തിൽ നിന്ന് രക്ഷ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശം ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക എന്ന ആവശ്യം ഇവർ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ ഭരണകൂടം ഇതൊക്കെ അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറായിട്ടുള്ളൊരു ആവശ്യങ്ങളൊന്നും ആയിരുന്നില്ല. പിന്നീട് 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. അപ്പോൾ ഇവർ താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു നമ്മൾ പറഞ്ഞല്ലേ, അതിനെതിരായിട്ട് 1917 ഒക്ടോബറിൽ ബോൾഷെവിക്ക് എന്ത് ചെയ്തു, ഒരു താൽക്കാലിക ഗവൺമെൻറ്റിനായി സായുധ കലാപം ആരംഭിച്ചു. കെറൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യൻ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾ അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം, നേരത്തെ പറഞ്ഞിരുന്നു ഒക്ടോബർ വിപ്ലവം, ഈ ഒരു സംഭവത്തെയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് വിളിക്കുന്നത്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനെ ക്യാബിനറ്റ് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണമൊക്കെ നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക് കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ അതായത് USSR രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ലോകത്തെ വിവിധ ഭാഗങ്ങളിലായി സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വ്യാപകമായിട്ട് മാറുകയും ഒക്കെ ചെയ്തു ഈ ഒരു ഒക്ടോബർ വിപ്ലവത്തോടുകൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഒരു റഷ്യൻ വിപ്ലവത്തിന് അനന്തര ഫലമായിട്ട് സംഭവിച്ചത്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നത്, എന്താണ് മാർക്സിസം എന്നൊരു ആശയത്തിൽ നിന്നാണ് റഷ്യൻ വിപ്ലവം തുടങ്ങുന്നത് തന്നെ അല്ലേ. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് ആരായിരുന്നു, കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആയിരുന്നു. മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായ പാർട്ടി ഏതായിരുന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആയിരുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ പിരിവുകൾ ഏതൊക്കെയായിരുന്നു, ഒന്ന് മെൻഷെവിക്കും മറ്റൊന്ന് ബോൾഷെവിക്കും. മെൻഷെവിക്ക് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷവും ബോൾഷെവിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂരിപക്ഷവുമായിരുന്നു. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്, അലക്സാണ്ടർ കെറൻസ്കി ആണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. ബോൾഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്, ലെനിനും ടെട്രോസ്കിയും ചേർന്നിട്ടാണ് ബോൾഷെവിക്കുകൾക്ക് നേതൃത്വം നൽകുന്നത്. റഷ്യൻ ജപ്പാൻ യുദ്ധം നടന്നതെന്നായിരുന്നു, 1905 റഷ്യൻ ജപ്പാൻ യുദ്ധം നടന്നത്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കരണവും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സംഘടിച്ച സ്ഥലം ഏതായിരുന്നു, അത് പെട്രോഗ്രേഡ് ആയിരുന്നു. 1905 January 9 ആയിരുന്നു അവർ അവിടെ എന്ത് ചെയ്തത്, സംഘടിക്കുകയും ഒക്കെ ചെയ്തത്. അതുപോലെ തന്നെ പെട്രോഗ്രേഡ് സമ്മേളനത്തിൽ പട്ടാളം വെടിവെച്ച് 100 തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഏതായിരുന്നു, അത് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു. അതുകൂടാതെ നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പിന്നെ ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം പറഞ്ഞു. എന്തായിരുന്നു ഈ ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞാൽ, റഷ്യയുടെ ഭരണം ബോൾഷെവിക്കുകൾ നിയന്ത്രണത്തിലാക്കിയ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം. 1917 November നടക്കുന്നത്. ഇനി സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപീകരിച്ച ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു, അത് ലെനിൻ ആയിരുന്നു. ഇനി ഫെബ്രുവരി വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്, റഷ്യയിലെ ചക്രവർത്തി ആയിരുന്ന നിക്കോളാസ് 2 സ്ഥാനം ഒഴിയുകയും മെൻഷെവിക് നേതാവായ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്ത സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. നടന്നത് 1917 March നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എന്താ നമ്മുടെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞു കാര്യം മാത്രമേ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോവുക. ഇനി ഒരു ചെറിയൊരു ടോപ്പിക്, അത് ചൈനീസ് വിപ്ലവം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ചാപ്റ്റർ തീരും. ഈ ഒരു ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മുതൽ ചാപ്റ്റേഴ്സ് എടുക്കാം കേട്ടോ. കാരണം കുറേ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു 5 തുടങ്ങാമെന്ന്. അപ്പോൾ കുറേ പേരുടെ നിർദ്ദേശം അങ്ങനെ ആയതുകൊണ്ട് 5 തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത്ര ആയില്ല എന്ന ഒരു ചാപ്റ്ററോടെ തീർന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ വീണ്ടും ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളോട് എടുത്ത് തീർക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 5 SCERT സോഷ്യൽ സയൻസ് 5 തുടങ്ങാം കേട്ടോ. 5, 6, 7 എന്നതുപോലെ തുടങ്ങി പോകാം. അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുറേ ഒത്തിരി കുറച്ച് പേരൊക്കെ കൂടെ ഉണ്ട്, ക്ലാസ്സുകൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ നമ്മൾ ഈ മിഷനായിട്ട് 2026 തുടങ്ങിയത് തന്നെ. പക്ഷേ വിചാരിച്ച പോലെ പിന്നെ ആൾക്കാരുകൾ കാണുന്നില്ല, നിങ്ങൾ ആരും കാണുന്നില്ലെങ്കിൽ ഞാൻ ഇതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നതിനൊക്കെ നല്ലൊരു എഫേർട്ടുണ്ട്. അതുപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ എക്സാമും കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എക്സാമിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.